അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംഗീത സമാഗമത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വപ്നങ്ങൾ പൂവിടും പോലെ നീലേ വിണ്ണിൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ രാരി രാരിരം രാരു പാടി രാക്കിളി പാടി പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്താണെന്നറിയാം, നമ്മൾ പല്ലവിയുടെ എൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പല്ലവി ഉറപ്പിക്കുമല്ലോ. അപ്പോൾ സാധാരണ ഒരു ഗായകനാണെങ്കിൽ അത് കട്ട് ചെയ്യും, പല്ലവിയുടെ എൻഡ് കട്ട് ചെയ്തിട്ട് ബ്രെത്ത് എടുത്തിട്ടാണ് പിന്നെ പാടുക. ഇത് വീണ് ഒരൊറ്റ സ്റ്റെച്ചിന് തന്നെ പാടിയിരിക്കണം, അത് സാധാരണ ബുദ്ധിമുട്ടാണ് അങ്ങനെ പാടും. ഇപ്പോൾ നമ്മൾ പഞ്ചെടുക്കും, പണ്ട് അങ്ങനെ നമ്മൾ ഈ സമയത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജാനകി അമ്മയ്ക്ക് അതിനകത്ത് വലിയ മിടുക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരിങ്ങനെ. അല്ല, അന്ന് അങ്ങനെ പാടണമെന്ന് നിർബന്ധമായിട്ട് അത് ബ്രെത്ത് വിടാണ്ട് പാടണം എന്ന് നിങ്ങളെല്ലാം പറഞ്ഞിരുന്നു, അങ്ങനെ കഷ്ടപ്പെട്ട് പാടിയതാണ്. ആ പക്ഷെ അത് ശരിയാ, ദാസേട്ടനൊക്കെ ചില പാട്ടുകളൊക്കെ അങ്ങനെ പാടി കേട്ടിട്ടുണ്ട് അല്ലേ. അതിന് പല്ലവി പാടിയിട്ട് നിർത്തിയിട്ട് പല്ലവിയിലൊക്കെ അങ്ങ് കയറും, അതിന്റെ ഒരു പിന്നെ കഴിഞ്ഞിട്ടായിരിക്കും ബ്രെത്ത് എടുക്കുന്നത്. ചില വാക്കുകള് ബ്രെത്ത് എടുക്കുമ്പോൾ മുറിഞ്ഞു പോകും, മുറിഞ്ഞു പോകും, അപ്പൊ അർത്ഥം വൈ പോകും. അത് കാരണം ഒരൊറ്റ ബ്രെത്ത് തന്നെ പാടിയെങ്കിലും മാത്രമേ കിട്ടുള്ളൂ. അങ്ങനൊരു കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം ഈ നമ്മൾ ഒരു സാധനം മനോഹരമായിട്ട് ചെയ്ത് പാടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിക്ചറൈസ് ചെയ്ത് നന്നായിട്ട് വന്നില്ലെങ്കിൽ അത് അതും വന്നു കേട്ടോ. അതും ഒരുപാട് എഫേർട്ട് വേസ്റ്റ് ആയി പോകുന്നുണ്ട് പല രീതിയിലും. ചില അല്ലേ, ഒരു കഴിവില്ലാത്ത ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് ചെന്നിട്ട് വലിയൊരാളുടെ എഫേർട്ട് വെറുതെ പോകും ചിലപ്പോൾ. പിന്നെ എല്ലാം ഒത്തുവരുന്നതാണ്, മോൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുന്നതാണൊക്കെ, എല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് അതിന് ഉണ്ടാവുന്നത്. ഈ പാട്ടുകൊണ്ട് തുടങ്ങിയത് കൊണ്ടാണോ എന്നും അറിയില്ല. ഇപ്പൊ മോഹനോട് ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം അതായിരുന്നു, വേണുവിന് ഈ വിഷാദ ഗായകന്റെ ഒരു ഒരു കളർ വന്നു. വേണു നന്നായിട്ട് തമാശ ഒക്കെ പറയുന്ന ആളാണ്, ഞങ്ങളെ തമാശ പറയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന. അല്ല ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യകാലത്ത് പാടിയ കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ ഉണരുമീഗാനം തനേ പൂവിട്ട്, അപ്പൊ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ആദ്യത്തെ കുറെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടിലൊക്കെ ഇത്തരത്തിലായതുകൊണ്ട് ശരിക്കും ഞാൻ പാടിയിരിക്കുന്ന കൂടുതൽ പാട്ടുകളും വളരെ റൊമാൻറ്റിക് ആയിട്ടും ജോവിയൽ ആയിട്ടുള്ള പാട്ടിലൊക്കെയാണ് കൂടുതലും പാടിക്കുന്നത്. ആകാശ ഗോപുരം അത് കളിക്കളത്തിലെ മൈനാക പൊന്മുടിയിൽ പള്ളി തേരുണ്ടോ, അതൊക്കെ ഒരു ഫോക്കിഷ് ആയിട്ടുള്ള പാട്ടിലാണ്. വേണുന്റെ ശബ്ദം നല്ല മെലഡിക്ക് പറ്റിയ ശബ്ദമാണ്. മൊത്തത്തിൽ വിഷാദ പാട്ടുകളോട് വേണുവിന് അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ട്? അങ്ങനെ മെലോഡിയസ് ആയിട്ടുള്ള വളരെ സോറോ അത്തരം പാട്ടുകളാണ്. സോറോവിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് മെലഡിയസ് ആയിട്ടുള്ള സോങ്സിനോട് എനിക്ക് പണ്ട് മുതലേ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ സിംഗേഴ്സിന്റെ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം തോന്നുന്നത്? അങ്ങനെ ഭയങ്കര എനിക്ക് തലത് മെഹമൂദിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു എന്റെ ജനറേഷനിലെ പലർക്കും ആ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ട് ഇനി ഉണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തൊട്ട് മുമ്പിലുള്ള ജലത്തെ ഹെജിസ്കേലിയെ വരെയൊക്കെ കേട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ മലയാളത്തിലേക്ക് എന്നെ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്, അത് പലർക്കും അറിഞ്ഞുകൂടാന്ന്. ഇപ്പോൾ ഹംസയാമസേ ബുലായ താമസമെന്തേവരുവാൻ എല്ലാം മദൻ മോഹൻ്റെ സോങ്സാണ്. തുച്ഛേ ജീവൻ കി ഡോർ സേ ബാന്ധലിയായ സഖിയൻ പ്രാണനായകനെ എന്തു വിളി, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഫിറോഹീഷാ ഇന്നും എൻ്റെ കണ്ണുനീരിൽ, അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് ഒരുപാട് മലയാളത്തിലെ ഒരു ബ്ലോക്ക് ഓഫ് സോങ്സ് തന്നെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ ജനറേഷനിലുള്ള ആൾക്കാരാണ് അത് കേട്ടിരിക്കുന്നതും. പക്ഷെ എനിക്കത് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ബ്രദർ ആ സമയത്ത് എല്ലാം വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂട്ടുകൂടുമ്പോയിരുന്നു, അപ്പോൾ റേഡിയോ ട്യൂൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ റേഡിയോ സിലോണും നമ്മുടെ വിവിധ ഭാരതിയൊക്കെ ഇഷ്ടംപോലെ കേൾക്കാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള തലത്തിൻ്റെ പാട്ടാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ അങ്ങനെ കുട്ടിയായിരുന്നു എനിക്കും അതിനോട് താല്പര്യം വന്നതാണ്. ജലത്തെ ജിസ്കയിൽ എന്നെ ദക്ഷിണാമൂർ സ്വാമി കൺമണി കരയല്ല സെയിം ട്യൂൺ തന്നെ അതന്ന് ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്യൂൺ പിടിച്ചിട്ട് അതുപോലെ തന്നെ ലിറിക്സ് മാത്രം മലയാളത്തിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ. ശരിക്കും പാരഡി എഴുതുന്ന പോലെ അത് തിരുനയനാർ കുറിച്ചും അഭയദേവൊക്കെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ ഉണ്ട്. പിന്നെ ഈ നീലക്കുയിലാണ് ശരിക്കും ഒരു രാഘവ മാസ്റ്ററാണ് നമ്മളെ ഇൻഡിപെൻഡന്റ് ട്യൂൺ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും.
ആദ്യനിലക്കുയിലാണ് അങ്ങനെ ഒരു റെവല്യൂഷൻ വരുന്നത്. അങ്ങനെയാണ് ഓരോ പാട്ടുകൾ. പിന്നെ നമ്മൾ ഹിന്ദിയിലെ പാരഡി അല്ല, മലയാളത്തിൽ തന്നെ പാരഡികൾ ഉണ്ടാക്കാൻ തുടങ്ങി. മറ്റൊരു ട്യൂൺ പിടിച്ചിട്ട് മോഹനൊക്കെ സാധാരണ ഒരു പാട്ടുകൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് പിടിക്കുമോ? ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ താമസം എന്തേ വരുവാൻ ഒരുപക്ഷെ ബാബുക്ക് ഈ പാട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും ബാബുക്കാനെ, അങ്ങനെ ചെയ്യാറുണ്ട്? അതോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറ്. വേറെ പാട്ട് അങ്ങനെ ചെയ്യാൻ ചെയ്താൽ എനിക്ക് ശരിയാവത്തില്ല, ചിലപ്പോൾ ശരിയാവും. എന്നാലിപ്പോ ഒരു ഒരു പാട്ട് ഒരു റെഫറൻസ് പറഞ്ഞില്ല, അതിന്റെ വെച്ചിട്ട് വേറെ ട്യൂൺ നോക്കുന്നു. വേണം ഒരു ഏതെങ്കിലും ഒരു പാട്ട്. തസ്വീര് ബനാതാ തക്ബീര് നഹീ ബൻതീ, തസ്വീര് നഹീ ബൻതീ, തസ്വീര് ബനാതാ തസ്വീര് നഹീ ബൻതീ, തസ്വീര് നഹീ ബൻതീ. ഇതൊക്കെ പക്ഷെ ഒരു പക്ഷേ ഇതൊരു പാട്ട് ഇപ്പൊ മലയാളം പാട്ടായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തസ്വീർ ബനാത്ത ഹുമയുടെ കോപ്പിയാണ് നമുക്ക് പറയാൻ. അത് എന്റെ അല്ലെ, എന്റെ ചായ മാറി വ്യത്യാസം. വേറെ മലയാളം റെഫറൻസ് ഒരു സംഗീത സംവിധായകനും ഗായകൻ അടുത്തിരുത്തിട്ട് ഞാൻ പാടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. ഞാൻ വേറെ പറയാം. സി സി പിടിച്ചാ അക്കേലേ ചലേ ആ दे तुमको कहाँ हो, अकेले हैं. बाकी बढ़िया. ला 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 ला. ഈ പാട്ടിന്റെ പല്ലവിടെ അണ്ടും തന്നെ പിടിക്കാം നമുക്ക്. ഇത്തനാ നാ 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 ദേ ഓൾറെഡി ബാബുരായനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതെ ശരിക്കും ഇത് ചെല്ലോ ആദ്യം അതിന്റെ ആദ്യത്തെ ഒരു ഒരു അഡ്ലിബ് ഒരു സാധനമുണ്ട്. അതിൽ നിന്നാണ് അത് ഇൻസ്പയർഡ് എന്നാണ് പാട്ടുകളെപ്പോഴും. നമ്മളിപ്പോ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ട്യൂൺ, ഒരു സിറ്റുവേഷൻ മാത്രം മനസ്സിൽ വെച്ചിട്ട് ട്യൂൺ ഉണ്ടാക്കുന്നു, അതിന് ലൈൻസ് ഉണ്ടാവുന്നു, പിന്നീട് അതിന് ഒരുപാട് ഭാവങ്ങൾ കൊടുത്തിട്ട് ഒരു ഗായകനോ ഗായികയോ അത് പാടുന്നു. അപ്പൊ എപ്പോഴെങ്കിലും വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് പാട്ട് വളർന്നു പോയിട്ട് തോന്നിയില്ല? ഇപ്പൊ ദാസേട്ടനെ കൊണ്ടൊക്കെ പാടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായിട്ടും. ആരിലക്കണ്ണെന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, എന്താ പാടത്തിന്റെ പേര്? വസന്തി ലക്ഷ്മി. അപ്പോൾ ഞാൻ ഏതോ അന്ന് എനിക്ക് ഭയങ്കര ബിസിയുള്ള സമയമാണ്. ഒരു 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 ദിവസം നാലഞ്ച് പടത്തിൻ്റെ വർക്കുകളായിരിക്കും. ഒരു സ്റ്റുഡിയോയിൽ ഞാൻ പിന്നെ ഒരു പിന്നെ ട്രാക്ക് എടുക്കുന്നു, അപ്പുറത്തെ റൂം വേറെ ഹോട്ടലിൻ്റെ അപ്പുറത്തെ റൂമിൽ ഫീലിംഗ് നോക്കുന്നു, അപ്പുറത്തെ റൂം കമ്പോസ് ചെയ്യുന്നു, ഇങ്ങനെ ഓടി നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു.
അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ദാസനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി ഈ ആയില കണ്ണം എന്ന് പറഞ്ഞ പാട്ട് പാടിക്കാൻ വേണ്ടി മദ്രസിൽ പോയി. അപ്പോൾ ദാസന് പാട്ട് പറഞ്ഞു കൊടുത്തു. ദാസർ ഹെഡ്ഫോണൊക്കെ വെച്ച് റെഡി സ്റ്റാർട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോർഷനിൽ വന്നപ്പോൾ ലിറിക്ക് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ വേർഡ്സിനകത്ത് ഇങ്ങനെ മുഴുകി മുഴുകി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് വേർത്തുടങ്ങി. എനിക്ക് നാക്കൊന്നും വേർന്നില്ല. ഞാൻ എന്താ കംപ്ലീറ്റ് ഈസണിൽ അതിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ദാസർ പെട്ടെന്ന് പാട്ട് നിർത്തിയിട്ട് ഹെഡ്ഫോണൊക്കെ മാറ്റിയിട്ട് എന്ത് പറ്റി മോനോ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കിന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ കുറച്ച് വെള്ളം പുള്ളി എടുത്ത് മുഖത്ത് ഒഴിച്ചെന്നു. പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു. പിന്നെ ഡോക്ടറെ വിളിച്ച് അങ്ങനെ പിന്നെ ഡോക്ടറുടെ അവിടെ പോയി എല്ലാം പിന്നെ ചിത്രയ്ക്ക് ആർക്കൊക്കെ ദാസർ വിളിച്ച് പറഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അത് കാരണം എനിക്ക് ആ പാട്ട് സൂപ്പർ ഹിറ്റായി. ആലിലക്കണം എന്ന് പറഞ്ഞ അത് ദാസർ വളരെ ആത്മാർത്ഥമായിട്ട് പാടിയിട്ടുണ്ട്. അല്ല നമ്മളെല്ലാ പാട്ടും എന്ന് വെച്ചാൽ ദാസന എല്ലാ പാട്ടും അങ്ങനെ തന്നെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പാടി. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ എൻ്റെ പാട്ടിലുള്ള ഒരുപാട് ആത്മാർത്ഥം കൊണ്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. പണ്ട് ഞാൻ അന്ന് വയലിനെ പഠിച്ചിരുന്നത്. അപ്പോൾ ദാസർ നമ്മൾ പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മളോട് എല്ലാവരും ഇന്ന് വയലിൽ വായിക്കാൻ പറയും. അപ്പോൾ എൻ്റെ അതിങ്ങനെ ചെയ്തൊക്കെ അതങ്ങനെ ചെയ്തൊക്കെ ദാസർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എന്നോട് കുറച്ചും കൂടി ഒരു ഇൻറ്റിമസി ഉണ്ട്. ഇപ്പോൾ ദാസർ എവിടെ പോലും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മൾ എൻ്റെ സ്കൂളിൽ പഠിച്ച ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ മോഹൻ സിത്താര. അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്കൊരു മനസ്സ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. എനിക്ക് അതിൻ്റെ ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്നത് മോഹൻ അസാധ്യമായിട്ട് ഓർക്കസ്ട്ര ചെയ്തിട്ടുള്ള രണ്ട് പാട്ടിലുണ്ട്. ഒന്ന് ഒന്നാം രാഗം പാടിയും അതിനകത്തെ മേഘം പൂത്ത് തുടങ്ങിയും അതും ആ പാട്ടും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രവി പെരുമ്പാവൂർ രവിച്ചേട്ടൻ്റെ പദ്രായൻ സാറിൻ്റെ മറ്റേ അടുത്ത സിനിമയിൽ ഇന്നലെ അതും മോഹനാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അല്ല ആ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത പല്ലവി ഒരു രാഗവും അനുപല്ലവി വേറൊരു രാഗമാണ് അല്ലേ? നമ്മൾ രണ്ട് പാട്ടുകൾ രാഗമാണ് പിന്നെ എന്താ സ്കെയിൽ വേറെയാണ് ചരണം. അപ്പോൾ അതിനകത്ത് ഈ മേഘം പൂത്ത് തുടങ്ങി ദാസേട്ടനെ അതിന് മുമ്പ് ദിവസം ഞാൻ രവിച്ചേട്ടനും മോഹനും കൂടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് കാസറ്റും പാട്ടും കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഹമ്മിങ് എന്ന് പറയുന്ന എല്ലാ ഇരട്ടിപ്പാണ്. ഇത്രയുണ്ട്. പക്ഷെ ദാസേട്ടൻ അവിടെ പാടാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാട്ടൊന്നും ഓർമ്മയില്ല, അദ്ദേഹത്തിൻ്റെ ലിറിക്സ് പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സിദ്ധിക്കിരിക്കുന്ന പോലെ ദാസേട്ടൻ ഇരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് പാടുകയാണ് എ വി എം ആർ ആറിൽ. അപ്പോൾ പാടുമ്പോൾ എനിക്ക് ഞാനപ്പോൾ ബ്രത്ത് എടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങി ദാസേട്ടനോട് ഫ്രണ്ട്ലി ഇരിക്കുമ്പോൾ. അപ്പോൾ പറഞ്ഞു ദാസേട്ടൻ പറഞ്ഞു പാട്ട് നിർത്താൻ പറഞ്ഞു. നിർത്തിയിട്ട് മോഹനെ വിളിക്കുക പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മോഹനെ നിനക്ക് വയലിനിൽ ഇത് വായിക്കാൻ പറ്റുമല്ലേ, എന്നിട്ട് ആ കുട്ടി കിടന്ന് ചക്രശ്വാസം വലിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അപ്പോൾ ഉടനെ തന്നെ. പക്ഷേ മോഹൻ ഭയങ്കര കോമൺ സെൻസിൽ ഒരു സീഗളിൻ്റെ ഒരു കരച്ചിൽ വരെ അതിന് വയലൻസിൻ്റെ ഒരു ബാക്കിങ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ആ സ്പോട്ടിൽ അവിടെ എത്താൻ വേണ്ടി ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ദാസന് ഉദ്ദേശം ചെയ്തു ഇതിനപ്പുറമൊക്കെ എത്ര വേണോ ബ്രത്തിൽ പാടാൻ പറ്റുമോ അദ്ദേഹത്തിന്. പക്ഷേ അന്ന് അപ്പോൾ ഞാൻ പാടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എന്തിനാ വെറുതെ ഇങ്ങനെ പാട്ട് കഷ്ടപ്പെട്ട് പാടുന്നതെന്നുള്ള ഒരു ഫീൽ അദ്ദേഹത്തിന് വന്നു എന്താണെന്ന് അറിഞ്ഞൂട. അന്ന് എനിക്ക് അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ മോഹനോടുള്ള സർവ്വസ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് മോഹന് നിനക്കത് വയലിൽ വായിക്കാൻ പറ്റും കണ്ടോ ആ കുട്ടി ചക്രശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ മാറ്റിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ അതൊരു രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താണെങ്കിൽ പോലും അത് ആ പാട്ടിന് ഒരുപാട് അഴക് കൂട്ടി. അതിൻ്റെ ആ ലിങ്ക് വന്നപ്പോൾ നല്ല ഭംഗി വന്നു. അപ്പം ഇങ്ങനെ ദാസേട്ടനെ കൊണ്ടും വേണു അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് സിംഗേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ട് പുതിയ പാട്ടുകാരെ കൊണ്ട് പാടിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പാട്ടിന് ഇമ്പ്രവൈസേഷൻ അവർ ചെയ്യാറുണ്ടോ? അതോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ആദ്യം അവരും ചെയ്യില്ല. അവർ ടെൻഷൻ അടിച്ചിട്ടായിരിക്കില്ല അവർ പാടുക. എന്തെങ്കിലും പാടി കഷ്ടപ്പെട്ടോ എന്നുള്ള അവസ്ഥയിലായിരിക്കും അവർ പാടുന്നത്. പക്ഷെ ഞാൻ ഒരു ഗായകർക്കും പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾക്കാർക്കും ഞാൻ ടെൻഷൻ കൊടുക്കാറില്ല. അവരെൻ്റെ ഫ്രണ്ട്സ് പോലെ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അനിയൻ അനിയത്തെ പോലെ ഞാൻ അവരോട് പെരുമാറി മോനെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്നിട്ട് വളരെ വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ സംഭവങ്ങൾ കിട്ടും. അതിനകത്ത് ഏയ് എന്തി പറഞ്ഞേ മറ്റു പറഞ്ഞു പറഞ്ഞ് ചൂടായാലും കൂടെ പോകും. പിന്നെ വേർത്ത് കുളിച്ച് ഒന്നും വരത്തില്ല. അത് സ്ഥലത്ത് വളരെ വളരെ സന്തോഷം. ഒരു ഇതിനകത്ത് ദാസേട്ടൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ആദ്യത്തെ സിനിമയിൽ പാടി തുടങ്ങിയപ്പോൾ ഈ ജാതിഭേദ മതദ്വേഷം എം ബി എസ് ആണ് അദ്ദേഹം ആ ദാസിനൊരു റിഹേഴ്സൽ കൊടുക്കൂ എന്ന് പറഞ്ഞു കേട്ടത്രേ. അപ്പോൾ അദ്ദേഹം മൈക്കിന് മുമ്പിലിരുന്ന് ബാലൻസൊക്കെ ചെയ്ത് റിഹേഴ്സ് ചെയ്യണം. റിഹേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ദാസ് അകത്ത് വരും, ഇനി കേൾക്കും. അപ്പോൾ റിഹേഴ്സലാണെന്നേ പറഞ്ഞുള്ളൂ, ടേക്ക് ആണെന്ന് പോലും സ്ട്രേറ്റ് ആണ്. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു പകരം ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു പ്രൊഡ്യൂസർ വന്ന അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് പറയണേ
മോനെ ഇത് ഒരുപാട് കാശ് ചിലവാക്കി എടുക്കുന്ന ഒരു പടമാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഉള്ളതും കൂടി ഇല്ല ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഞാനും ചെയ്യാറുണ്ട് അതുപോലെ അത് അതുപോലെയാണ് റിഹേഴ്സലൊന്നും പറഞ്ഞിട്ട് എടുപ്പിക്കും ഒന്നും നോക്കണം നീ റിലാക്സ് ചെയ്ത് പാടിക്കൊടുക്കും നമുക്ക് ചുമ്മാ റിഹേഴ്സൽ നോക്കണം പറഞ്ഞു എഞ്ചിനോട് പറയും അടുത്തോളം പറയും അങ്ങനെ സംഭവിക്കാറുണ്ട് അന്ന് അന്നത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കോൾ ഷീറ്റിലാണ് ഇപ്പോൾ 7 to 1 അല്ലെങ്കിൽ 9 to 1 എന്നുള്ള ഒരു കോൾ ഷീറ്റിൽ ഇത്രയും മാറ്റം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പാടിയിട്ട് 2-3 പ്രാവശ്യം ജോൺ സേട്ടൻ്റെ ഒരു പാട്ട് തെറ്റിയിട്ട് ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അവിടെ നിർത്തിയിട്ട് അവരിങ്ങനെ നോക്കി ഇത് ആരെ പാടുന്നത് കാരണം ഇത്രയും തെറ്റാൻ പാടില്ല 2 takes ഒരു സിംഗർ കാരണം അധികം വരികയാണ് അപ്പോൾ അത് ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അത് സഹിക്കാൻ പറ്റില്ല കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് അത് മടക്കി വേറെ സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ പക്ഷേ കുറച്ചും കൂടെ എളുപ്പമാണ് കാരണം അവർ അത് കഴിഞ്ഞിട്ട് അവർ പോകും അവർ പോയി മറ്റുള്ളവർ വന്ന് അവരുടെ സമയത്ത് അവരെടുക്കും പക്ഷേ എന്നാൽ ടെക്നോളജിക്കലി അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് പുതിയ സിംഗേഴ്സിനോട് ചോദിക്കാം മോഹൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് പുതിയ സിംഗേഴ്സിനോട് ചോദിക്കാം മോഹൻ്റെ തന്നെ പാട്ടുകളിലൂടെ നമ്മുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റിയ യുവ ഗായകരിൽ ശ്രദ്ധേയരായ വിധു പ്രതാപും ജ്യോത്സനയും ഇന്ന് നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ക്ഷണിക്കാം വിധു പ്രതാപ് ആൻഡ് ജ്യോത്സന കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇങ്ങനത്തെ ഒരു ഷോ ആണ് ഫസ്റ്റ് ഷോ ആണ് മണവാളൻ്റെ എല്ലാ പുതുമണവാളൻ്റെ എല്ലാ പുതുമയോടും കൂടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നേക്കെ ഇതു പക്ഷേ കല്യാണം കഴിച്ചാൽ ഇപ്പോഴും നമുക്ക് ഇത് വളരെ പയ്യൻ തന്നെയാണ് അല്ലേ അപ്പം കല്യാണം കഴിച്ചെന്നുള്ള എല്ലാവരും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു ഓക്കെ മോഹൻ നേരത്തെ പറയായിരുന്നു ഈ പുതിയ പാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഒരു ടെൻഷൻ കൊടുക്കില്ല അവരെങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ എനിക്ക് പക്ഷേ അത്ര വിശ്വാസം പോരാ ഇപ്പോഴും വളരെ പുതിയൊരു സിംഗറിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു കാരണം നമുക്ക് ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ടായി ഫസ്റ്റ് ഞാൻ പാട്ട് പാടാൻ പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ചില മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഇമ്പ്രൂവൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും അതില്ല വേണ്ട ഇഷ്ടപ്പെടില്ല അതുപോലെ പാടിയാൽ മതി എന്ന് പറയും അങ്ങനെയല്ല ചിലർക്ക് അങ്ങനെ തോന്നിയിരിക്കും പക്ഷെ മാഷ് അത് നമ്മൾ ചിലത് പാടുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവിടെ ചേരില്ലെങ്കിൽ മാഷ് പറയും ഇല്ല വേണ്ട വിധു അത് നമുക്ക് അവിടെ വേറൊന്നും മാറ്റി തിങ്ക് ചെയ്യുക എന്ന് പറയും നമ്മൾ എന്നിട്ട് എൻകറേജ് ചെയ്യാറുണ്ട് അതായത് വേണ്ട അങ്ങനെ ഉപയോഗിക്കുക വേണ്ട ഇമ്പ്രൂവൈസ് ചെയ്യേണ്ട എന്ന് പറയാതെ അതൊന്നൊന്ന് മാറ്റി നോക്കി വേറെ ഏതെങ്കിലും ഒരു പ്ലാൻ നീ ഒന്ന് ചെയ്തു നോക്കും എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനൊരു ഒരു താല്പര്യം വരുന്നു അതായത് പാട്ട് അല്ല അതല്ലെങ്കിലും പ്രത്യേകിച്ച് ഈ കലാകാരന്മാരെ എപ്പോഴും പറയും ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കണം എന്നാണ് പറയുന്നത് അവർക്ക് ദേഷ്യം വരും അവർ പിണങ്ങും ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും അവരെങ്ങനെ എങ്ങനെ കൊണ്ടുപോകണമെന്നാലേ അവരിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ ഇത് ഒരുതരം എക്സ്പ്ലോയിറ്റേഷൻ ആണല്ലേ ഉള്ളത് മാക്സിമം നമ്മളിങ്ങോട്ട് ചൂടുള്ളത് എടുത്താലേ പറ്റുള്ളൂ അല്ലാതെ കിട്ടില്ല ഒരിക്കലും പറഞ്ഞു ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ എപ്പോഴും കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ എനിക്ക് ചീത്തയായിട്ടുണ്ട് അത് എൻ്റെ കയ്യിലിരിപ്പ് അല്ല അതായത് ഇടയ്ക്ക് എങ്ങനെയാണ് ഫോണൊക്കെ ചെയ്യുമ്പോ നമ്മള് ശ്രദ്ധിക്കാറുണ്ട് മാഷ് ആ വിധു നീ എവിടെന്നാ ഞാൻ സർ തൃശ്ശൂരാണ് ആ പിന്നെ ഭക്ഷണം കഴിച്ചില്ലേ അല്ല നീ എവിടെന്നാ വീണ്ടും വീണ്ടും രണ്ടാമത് വീണ്ടും മാഷ് ചോദിക്കും പെട്ടെന്ന് പറഞ്ഞു പോകും മാഷ് ആരാ സംസാരിക്കുന്നതെന്ന് 3 പ്രാവശ്യം ചോദിക്കണോ ഫോണിൽ ആരാ സംസാരിക്കുന്ന ആ ഞാൻ ഇന്നാളാണ് ആ ശരി ശരി ആ ഓക്കെ ഒരു മിനിറ്റ് ആരാ വിളിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്ക് അങ്ങനെ പറ്റും ഞാന് പ്രണയമണിത്തൂവൽ എന്ന് പറഞ്ഞിട്ട് തുളസിദാസ് അതിലാണ് ആക്ച്വലി ഫസ്റ്റ് പാടി ഫസ്റ്റ് മാഷിന് വേണ്ടി പാടുന്ന ആ ഫിലിമിൽ തന്നെയാണ് പ്രണയമണിത്തൂവൽ തന്നെയാണ് ഞാൻ അറിഞ്ഞല്ലോ നാലാളറിഞ്ഞല്ലോ ഞാൻ അറിഞ്ഞല്ലോ നാലാളറിഞ്ഞല്ലോ അപ്പോൾ അതിലിപ്പം ജോത്സനെ പറ്റി പറയുകയാണ് വെച്ചാൽ ഞാൻ ഈ ആ പടത്തിൽ തന്നെ പ്രണയമണിത്തുവല്ലേ അതിനകത്ത് ഗ്രൂപ്പ് വോയിസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആരൊക്കെയോ അങ്ങനെ കേട്ട് കേട്ടും പിന്നെ ഞാൻ സാധാരണ ഒരു വോയിസ് സെലക്ട് ചെയ്യുമ്പോൾ അല്ല വെച്ചാൽ അത് കറക്റ്റ് ചെയ്യുമ്പോഴും കണ്ണടച്ചിട്ട് ഇരിക്കാറ് അപ്പോൾ എത്രയോ 4-5 എത്ര പിള്ളേരുണ്ട് അപ്പോൾ മൈക്ക് കറക്റ്റ് പൊസിഷൻ ആവാൻ വേണ്ടി ഞാൻ ഓരോരുത്തരും കൊണ്ട് പാടിപ്പി ഇങ്ങനെ പാടിപ്പിച്ച് പെട്ടെന്ന് ഒരു വോയിസ് എൻ്റെ മനസ്സിലത്ത് ടിക്ക് എന്ന് പറഞ്ഞ് കയറി അപ്പോൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ കൊച്ചാണ് അങ്ങനെ പേരെനിക്ക് ഓർമ്മയുണ്ടാവില്ല സാധാരണ
അങ്ങനെ മോളൊന്നും കൂടെ പടം പറഞ്ഞ് പാടി. അതിനുശേഷം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് അന്നല്ലേ ഞാൻ എന്നോട് പറഞ്ഞിട്ട് ആ നാളെ ഒരു പാട്ട് ചുമ്മാ പാടി നോക്കാന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവളെ കൊണ്ട് ഈ പാട്ട് ഏതൊരു പാട്ട് അരുത്തൻ്റെ പാട്ട് പറഞ്ഞു. അതേത് പാട്ടാണ് മോളെ? വളകിലുക്കം കേട്ടടി തളകിലുക്കം കേട്ടടി മണിക്കോയിലിൻ പാട്ടിലെ കിലുകിലുക്കം കേട്ടടി കണ്ടാമിണ്ടണ്ട അവനെ കണ്ടാമിണ്ടണ്ട ചെക്കനെ കാണുമ്പോ നീ എന്നും കൊഞ്ചാൻ നീ കണ്ട അവനെ ഉയര അവനെ അഴക് അവനെ നെഞ്ചിൽ പനിനീർ കടല്. ഞാനും സുജാ ചേച്ചിയും ഒരു ഫീമെയിൽ ഡ്യുവറ്റ് ആയിരുന്നു. മനസ്സിനക്കര എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യമായിട്ട് ഇളയരാജ സാറിന്റെ പാട്ട് പാടുന്ന ഇളയരാജയുടെ പാട്ട് ആദ്യമായിട്ട് പാടുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ രാജ സാർ എന്തോ ഇത് പാടി കേൾക്കാൻ എന്തോ ജോത്സ്യനടുത്ത് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ജോത്സ്യക്ക് അങ്ങനെ പാടി ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ എന്തോ ജോത്സ്യം പറഞ്ഞപ്പോ ഇളയരാജ പറഞ്ഞു മതി പാടണമെന്നില്ല പാടിക്കും പാട്ട് പാടി. വോയിസിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ അങ്ങനെ പാടി ഒരു ടെസ്റ്റ് ഒന്നും ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് തന്നെ പാട്ട് പാടി എടുക്കാനാണ് ജനം പറഞ്ഞാൽ അവർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും എന്റെ സ്പാർക്ക് കാര്യങ്ങള് ഒരുപാട് അങ്ങനെ പാടിച്ചു നോക്കി. ആ സമയത്ത് എം ജി ശ്രീകുമാറിനെ കൊണ്ട് രാജ സാർ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് പാടിച്ച അവസാനം ശ്രീകുട്ടൻ പറഞ്ഞു പറഞ്ഞു ഞാൻ രാജ സാർ ഇല്ലാത്തപ്പോ ഒന്ന് പാടിക്കോളാം ഭയങ്കര ടെൻഷനാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പാടാനായിട്ട്. അങ്ങനെ ഉണ്ടല്ലേ രാജ സാറിന്റെ മുമ്പിലൊക്കെ കുറച്ചുകൂടെ. പിന്നെ ചിലപ്പോ രാജ സാർ പറഞ്ഞിട്ടും കാര്യമില്ല പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരാളെ ശബ്ദം നമ്മള് സംസാരിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. എത്ര ആൾക്കാർ അങ്ങനെ പാടിപ്പിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ സംസാരത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ വെച്ചിട്ട് ഏതൊക്കെ പാടിച്ചു. പക്ഷേ അസലായി പാടുന്നുണ്ട് ഒരു പ്രത്യേക ശബ്ദമായിരുന്നു അവർക്ക് അൻവറിൻ്റെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശബ്ദം ശരിക്കും നല്ല ശബ്ദം മോശം ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇല്ല ഒരു പാട്ടിൻ്റെ ക്യാരക്ടർ അല്ല ചെറിയ പാട്ടിന് ആക്ട് ചെയ്യുന്ന ചില വല്ലാത്തൊരു വോയിസ് ഉണ്ടായിരിക്കും അതാണ് ആ ശബ്ദം കൊണ്ട് പാടിയെങ്കിൽ മാത്രമേ ആ പാട്ട് നന്നാവുള്ളൂ. ആ സമയത്ത് നല്ല ശബ്ദത്തിൽ പാടിയാൽ ആ പാട്ട് നന്നാവില്ല. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ല പാട്ട് മാത്രമല്ല മോഹൻ എന്ത് കാര്യത്തിനും ഇപ്പൊ നല്ല ശബ്ദം നമ്മളിപ്പോ തിലേഞ്ചേട്ടന്റെ ശബ്ദം നല്ല ശബ്ദം നല്ല മുഴക്കവും നല്ല ബേസുള്ള തിലേഞ്ചേട്ടൻ താമസം എന്തേ വരുവാൻ പാടിയ വളരെ മോശമായിരിക്കും. അത് എങ്ങനെ ഉപയോഗിക്കും? അതുകൊണ്ടാണ് തിലേഞ്ചേട്ടൻ അത് പാടാത്തത്. കത്തി താഴെയിടറാന്ന് പറയുമ്പോ നരമൂർത്തി യേശുദാസ് ചെന്നിട്ട് മോഹൻലാലിനോട് കത്തി താഴെയിടറാന്ന് പറഞ്ഞാൽ നന്നാവില്ല. അപ്പൊ എങ്ങനെ ആ ശബ്ദം ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യേകത വോക്കൽ കോഡിന്ന് അല്ലെ ഒരു ശബ്ദം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവരിക. അതിൻ്റെ അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ നമ്മൾ കാഴ്ച എന്ന് പറഞ്ഞ ഫിലിമിൽ ഇവനെ ആദ്യമായിട്ട് പാടിയത് എന്തുള്ള അത് നല്ലൊരു വോയിസ് ആയിരുന്നെങ്കിൽ അത്രയും ഫീൽ കിട്ടില്ല. കേട്ടിട്ടുണ്ടോ സിദ്ദിഖ്? അത് കേട്ടിട്ടുണ്ട്. ശരിയാ ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് ചഞ്ചൽ എന്ന് പറഞ്ഞ അല്ലേ സിംഗർ ഇല്ലേ അങ്ങനത്തെ ബ്രീത്തൊക്കെ എടുക്കുന്നൊക്കെ നമ്മുടെ പാട്ടിക്ക് പക്ഷെ അതൊക്കെ തന്നെയാണ് ആ പാട്ടിന്റെ ഭംഗിയായിട്ട് തോന്നുന്നത്. സുഖമണി നിലാവ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറേ അന്ന് ഞാൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു സിംഗറാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ഫീല് അങ്കിളുടെ മനസ്സിലുള്ള ഫീൽ ഒട്ടും വരുന്നുണ്ടായിരുന്നില്ല. കുറേ പ്രാവശ്യം പാടിപ്പിച്ചു. പക്ഷെ സാധാരണ മ്യൂസിക്കാണെങ്കിൽ അവിടെ ഗിവപ്പ് ചെയ്യും. കാരണം അത്രയും പ്രാവശ്യം അത്രയും പാടാൻ മതി പൊക്കോളാൻ പറയും. പക്ഷെ അങ്കിള് ഭയങ്കര ക്ഷമയോടെ പറഞ്ഞു. പിന്നെ അങ്കിൾ എന്നോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സോങ് പാടാൻ പറഞ്ഞു, ഇംഗ്ലീഷ് മെലഡി പാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മറ്റേ ടൈറ്റാനിക്കിലെ പാട്ട് ചുമ്മാ നാല് പേര് പാടി. അതിന്റെ ട്യൂൺ മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് ഇത് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു നാലുപേരെ പാട്ട് പാടി. I feel you, that is how I know you. Go on, far across the distance and spaces between us, you have come to show you. Go on. Near, far, wherever you are, I believe that the heart does go on.
എന്നിട്ടാണെങ്കിലും പറഞ്ഞു ഓക്കെ ഇനി ഇതൊന്ന് സുഖമാണി എന്നല്ല ഒന്ന് പാടി നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ അത് പാടിയപ്പോ കറക്റ്റ് ആ ഒരു ഫീലിലൊക്കെ അങ്ങനെ വന്നാണ്. അപ്പൊ ഞാൻ ഐ വാസ് സോ അമേസ്ഡ്, കാരണം അങ്കിൾ ഒരു ശരിക്കും ഒരു സൈക്കോളജിയിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയല്ലേ, സിംഗറിന്റെ സൈക്കോളജിയിൽ വർക്ക് ചെയ്യാ, ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീടാണ് എന്നെ വന്നിട്ട് എനിക്ക് മാഷ മൂഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നു എന്നെ ഇന്നതാണ് സിറ്റുവേഷൻ, രണ്ട് ടീനേജ് ഇവര് ഒരു എൻ്റെ ഇത് ഷൂട്ട് ചെയ്യുന്നത് മുഴുവൻ ഒരു ഹിൽ സ്റ്റേഷൻ ഊട്ടി അങ്ങനത്തെ ഒരു ഒരു തണുത്തൊരു. അപ്പം എനിക്ക് കേൾപ്പിച്ചിരുന്നില്ല പാട്ട്, കേൾപ്പിച്ചിരുന്നു ജോൾസിനെ പാടിയത് കേൾപ്പിച്ചിരുന്നില്ല. ആദ്യം പാട്ട് പഠിപ്പിച്ച് തന്നിട്ട് ഈ ഒരു മൂഡ് പറഞ്ഞു തന്നു. അപ്പോൾ വളരെ അടുത്ത് ഇങ്ങനെ സ്വകാര്യം പറയുന്ന രീതിയിൽ പതുക്കെ ഇങ്ങനെ ചെവിയിൽ പറയുന്ന രീതിയിലേ പാടാവുള്ളൂ. അപ്പോൾ ആ ഒരു മനസ്സ് വളരെ സ്മൂത്തായിട്ട് സൂതി, എന്നിട്ട് ഈ പാട്ടും കൂടെ കേൾപ്പിച്ചു തന്നു. അപ്പം പെട്ടെന്ന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മളിപ്പോ കാമുകിയുടെ അടുത്ത് സുഖമാണി ആ ഫീൽ വന്നാൽ ആ പാട്ടിന്റെ ഒരു ആ ഫീൽ കിട്ടുള്ളൂ, നിലനിൽപ്പുണ്ടാവുള്ളൂ. മോഹൻ അങ്ങനെ എന്തെങ്കിലും റൊമാൻസ് തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല വയലിനിസ്റ്റ് ആയിരുന്നു മോഹൻ സിത്താര എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ. അപ്പൊ ഒരുപാട് ഈ ഫാൻസ് ഉണ്ടായിരുന്നു എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. മോഹൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഈ ചർച്ചിലൊക്കെ ഇത് വായിപ്പിക്കുകയും പഠിപ്പിക്കുകയും കൊയറൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മോഹൻ ഭയങ്കരമായ ഒരു ആരാധക വൃന്ദം ഉണ്ടായിരുന്നു. ഇൻഫാക്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള മോഹൻ്റെ ഒരു നഷ്ടപ്രണയത്തിൻ്റെ ചില ഇൻഡിക്കേഷൻസ് ഈ ആദ്യത്തെ പാട്ടിൽ ഉണ്ടായിരുന്നു. ആരാധികമാർ ഒരുപാട് ഉണ്ടായിരുന്നു. മോഹൻ അങ്ങനെ ആരോടെങ്കിലും ഒരു റൊമാൻസ് ഉണ്ടായിരുന്നു അനുഭവങ്ങളാണല്ലോ, അനുഭവത്തിൽ നിന്നാണ് നമുക്ക് എന്തും ഉണ്ടാവുന്നത്. ആ സ്ഥലത്ത് ഞാൻ ആരും പ്രേമിച്ചില്ലെങ്കിൽ എനിക്ക് ആ ഫീൽ കിട്ടൂല. പിന്നെ ഒരു മറ്റേ ആര് പറഞ്ഞത് എനിക്ക് ഒരു ഇംഗ്ലീഷിലൊരു ഇതുണ്ട്, ഇറ്റ് ഇസ് ബെറ്റർ ടു ഹാവ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ് ദാൻ നെവർ ടു ഹാവ് ലവ്ഡ് അറ്റ് ഓൾ എന്നാണ്. പ്രേമിക്കുകയും നഷ്ടപ്പെടുന്നതാണ് ഒരിക്കലും പ്രേമിക്കാതിരിക്കുന്നതിനേക്കാളും. മോഹന്റെ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ പ്രണയിക്കുന്നവരെന്നും എല്ലാ ക്യാമ്പസുകളിലൊക്കെ പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ടാണ് ഈ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്ന വചനം എന്ന ചിത്രത്തിലെ ഗാനം. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്ന പാട്ട് മോഹൻ സിത്താര ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഗാനമാണ്. എനിക്ക് തന്നെ ഞാൻ എഴുതിയിട്ടുള്ളതിൽ വളരെയധികം ഒരു പ്രത്യേകത, ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു പാട്ടാണ്. കാരണം അതൊരു ചെറിയ ഭാവഗീതമാണ്. ഈ ട്യൂണിനെഴുതുമ്പോൾ നാം വളരെയധികം പ്രയത്നിച്ച് അതിനകത്തൊരു ഭാവഗീത പൊലിമയുണ്ടാക്കാൻ സാധിക്കും. എഴുതിക്കൊടുത്ത് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ സ്വതന്ത്രമായിട്ട് ഒരു ഭാവഗീതം രചിച്ച് അതിനകത്ത് ഈ സംഗീതം അതിൻ്റെ ആത്മാവ് കണ്ടെത്തി സംഗീതം നിർവഹിച്ചാൽ അത് കൂടുതൽ ശോഭ ഉള്ളതായിരിക്കും. അതിനുദാഹരണമാണ് ഈ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്ന പാട്ട്. അത് ഒരു ചെറിയ കവിതയാണ്. ആ കവിത ചെയ്യുമ്പോൾ മോഹൻ സിത്താര മുൻപ് ട്യൂൺ ഇട്ടിട്ട് എഴുതുന്ന ആ രീതി മാറ്റി എഴുതിയതിന് ട്യൂൺ ചെയ്യുക എന്നുള്ള മറ്റൊരു രീതിയുണ്ടല്ലോ. ഞങ്ങളൊക്കെ ആദ്യമേ ചെയ്തിട്ടുള്ള ആ രീതിയാണ്, ആ രീതിയാണ് പരീക്ഷിച്ചത്. അങ്ങനെ പരീക്ഷിച്ചപ്പോൾ അത് ഒന്നാന്തരം ഫലമുണ്ടായതിൻ്റെ പ്രയോജനമാണ് അതിലുള്ളത്. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീയൻ അരികിൽ നിന്നു, അതുപോലെ ഒന്നും പറയാതെ പക്ഷേ എല്ലാം ഒരു തുള്ളി കണ്ണുനീരിൽ ധ്വനിപ്പിക്കുന്ന ആ കാവ്യഭാവത്തിൻ്റെ ആത്മാവ് കണ്ടെത്തി അതിനനുസൃതമായ സ്വര സംവിധാനം ചെയ്ത് എനിക്ക് ഏറ്റവും സുസമ്മതമായ തരത്തിൽ മോഹൻ സിത്താര അത് നിർവഹിക്കുകയുണ്ടായി. മോഹൻ സിത്താരയുടെ ആദ്യത്തെ പാട്ടിനേക്കാൾ കൂടുതൽ എനിക്ക് തൃപ്തിയായത് ഈ പാട്ടാണ്. മോഹൻ സിത്താര പിന്നെ വളരെ മനോഹരങ്ങളായ നിരവധി അധികം ഈണങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇനിയും എത്രയോ എത്രയോ ഗാനങ്ങൾ അവിസ്മരണീയമാക്കി തീർക്കുവാൻ മാത്രമുള്ള ഭാവനയും കഴിവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ നന്മയും നേരുന്നു, എൻ്റെ ഭാവുകാശംസകൾ. ഒ എൻ വി സാർ എഴുതി, മോഹൻ സിത്താര സംഗീത സംവിധാനം ചെയ്ത ആ ഗാനം. ആ ഗാനം നമുക്ക് വേണ്ടി അമൃതയുടെ സൂപ്പർ സ്റ്റാർ എന്ന പരിപാടിയിലൂടെ പ്രശസ്തനായ നിധീഷ് പാടുന്നു. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീയെന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ
ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ പോ വെറും അന്യനെ പോ അത് ഈ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു ആഗ്നി എനിക്ക് പലപ്പോഴും ഈ പാട്ടിനകത്ത് ആദ്യത്തെ കാലത്തുള്ള മോഹൻ ഞാൻ പാടിയ പാട്ടിൽ എനിക്കത് ഫീൽ ചെയ്തിരുന്നു. ഞങ്ങൾ അന്ന് ഒരുമിച്ച് ഒരേ പല കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നു പറഞ്ഞാൽ എനിക്കറിയാം ആ ഒരു വേദന ആ റിഫ്ലക്ഷൻ ഈ പാട്ടിനകത്തോട്ട് വന്നിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ പാട്ടിനും ഫിലിമിനും എനിക്ക് തോന്നി. അതെ, ആ വേദനയെ വേറൊരു രീതിയിലേക്ക് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ കാര്യം. സിനിമയിലെ പാട്ടുകളുടെ പിന്നാമ്പുറത്ത് എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാവുന്നത്, ഒരു പാട്ട് രൂപപ്പെട്ട് വരുന്നത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ ഒരു റീ റെക്കോർഡിങ് എന്താണ്, ഒരു സീൻ എങ്ങനെയാണ് ഭാവം നൽകുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ സംഗീത സമാഗമത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സംഗീത സമാഗമം അങ്ങനെയാണ് നമുക്ക് വ്യത്യസ്തമാവുന്നത്. വീണ്ടും കാണാം അടുത്ത സമാഗമത്തിൽ. നമുക്കേതായാലും സുഖമാണ് ഈ നിലാവെന്ന ആ പാട്ടോടുകൂടി ഈ ഇന്നത്തെ സംഗീത സമാഗമം ഇവിടെ അവസാനിപ്പിക്കാം. സുഖമാണ്
സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ പൂച്ചിറകിൽ പരന്നുയര കുളിരലയിൽ നനഞ്ഞലിയ അഴകേ അരികിൽ നീ